முட்டாளம் முடிதாளம் களியாடும் நாடேனின் துஞ்சத்து. ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത് വൈറ്റ് ചട്നിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പോൾ വെള്ള ചട്നിക്ക് വേണ്ടിയുള്ള തേങ്ങയാണ്. ഇതിപ്പോൾ ഒരു വലിയ തേങ്ങയുണ്ട്, അതിൻ്റെ കൂടെ ഒരു 10 ചെറിയ ഉള്ളിയുണ്ട്, ഒരു 6-7 പച്ചമുളകുണ്ട്. അത് എരിവനുസരിച്ച് ഞാൻ എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ എരിവ് കുറഞ്ഞ മുളക് ആയതുകൊണ്ടാണ് ഒരു 7 എടുത്തത്. പിന്നെ ഒരു വലിയ ഇഞ്ചിയുണ്ട്. ഇത് നമുക്ക് മിക്സിയിലോട്ടൊന്നിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നമുക്ക് പച്ചമുളകൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം ജാറിലോട്ട്. ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. അടിച്ചെടുത്തതാണ്, അതിലോട്ട് നമുക്ക് പുളിക്കനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കാം. തൈരൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് വേണം ചേർക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. ബൗളിലോട്ട് വെള്ളമാണ് ചേർത്ത്, കോര വെള്ളം ചേർത്തിരിക്കും. പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് റൈസ് ബ്രാൻ ഓയിലാണ്. ഇതിലോട്ട് കടുക് ചെറുതുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 3-4 ചെറുതുള്ളി അരിഞ്ഞതാണ്. നിങ്ങൾക്ക് ഉള്ളിന് വേണമെങ്കിൽ ഉള്ളിന് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചെറിയത് ഇടുന്നില്ല. അതിലോട്ട് മറ്റു മുളക് ചേർത്ത് കൊടുക്കാം. മേടത്തിൽ ചിങ്ങത്തിൽ ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ. കഥകൾ ഉപ്പ് കറക്റ്റ് പലമട്ടും. Thank you for watching Nella's Kitchen.